അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ആദ്യം തന്നെ വിഷു ആശംസിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും 1000 വിഷു ആശംസകൾ നേരുന്നു. വിഷു പ്രമാണിച്ച് എല്ലാവരും സദ്യ വെക്കുന്നു, പായസം ഉണ്ടാക്കുന്നു. അപ്പോൾ എനിക്കും തോന്നി സദ്യയൊക്കെ കഴിക്കണം, പായസമൊക്കെ കുടിക്കണമെന്ന്. അപ്പോൾ സദ്യ ഉണ്ടാക്കൽ എന്തായാലും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ വിചാരിച്ചു ഒരു പായസമെങ്കിലും കുടിക്കാന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഒരു പായസം ഉണ്ടാക്കി നെയ്ബേഴ്സിനൊക്കെ കൊടുത്തു. ഇവിടെയും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പം വിചാരിച്ചു എന്തുകൊണ്ട് ഈ റെസിപ്പി എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു ഫ്രൂട്ട് പായസമാണ്. ഈസിയാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഫ്രൂട്ട് പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫ്രൂട്ട് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം. ഞാനിവിടെ ഒരു വലിയ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിൾ തോലൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അനാറ് വേണം. പിന്നെ 1¼ കപ്പ് പൈനാപ്പിൾ ഇങ്ങനെ ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന ഹാർഡ് പോർഷൻ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം, കിഷ്മിഷ് വേണം, പിന്നെ ഗീ വേണം, മിൽക്ക് മെയ്ഡ് വേണം. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ പാല്. പിന്നെ ചൗവരി വേണം. 1/2 കപ്പ് ചൗവരി ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവിക്കുന്നത് ഞാൻ കഴിഞ്ഞ ഏത്തപ്പഴം പ്രഥമൻ്റെ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വെള്ളം എടുത്തിട്ട് നമ്മൾ അത് കുക്ക് ചെയ്യുക. അപ്പോൾ ഒരു ട്രാൻസ്പാരൻ്റ് ആകുമ്പം സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളത് അങ്ങനെ തന്നെ വെക്കരുത്, അപ്പോൾ കട്ട കെട്ടിപ്പോവും. അപ്പോൾ സ്ട്രെയിൻ ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 1/2 കപ്പ് പാല് വേറെ സെപ്പറേറ്റ് എടുക്കുക, എന്നിട്ട് അതിലോട്ടേക്ക് ഇട്ട് വെക്കുക. അപ്പം ഈ ചൗവരി നല്ല വിട്ടുവിട്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ വേണ്ടത് കുറച്ച് ഏലക്കായ്പൊടി വേണം, കുറച്ച് ഉപ്പ് വേണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പം നമുക്ക് പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിൽ തന്നെ ഒരു പാൻ എടുക്കുക, അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1/2 ടിന് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ മിൽക്ക് മെയ്ഡ് ഓരോരുത്തരുടെ ആ ഒരു മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഫ്രൂട്ട്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും. ആ കുക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂണ് ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ രണ്ടിൻ്റെയും ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പാല് ഏകദേശം ഒന്ന് ബോയിലാവാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച ചൗവരിയും കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. നമ്മുടെ പാല് ഏകദേശം ബോയിലാവുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചൗവരി ഇല്ലേ, കുക്ക് ചെയ്തിട്ട് പാലിൽ സോക്ക് ചെയ്ത് വെച്ച ചൗവരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബോയിലായിട്ടാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള പാലും ചൗവരിയും മിക്സ്ചർ റെഡിയായി. ഇനിയിപ്പം ഇതൊന്ന് തണുക്കട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുക. ഇനി വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് 1-2 ടേബിൾ സ്പൂണ് ഗീ ചേർത്ത് കൊടുക്കുക. ഇനി ഗീ വേണ്ടെങ്കിൽ നമുക്ക് ബട്ടറും യൂസ് ചെയ്യാം. ഗീ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പം ഇതിലേക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കുക. ഇനി ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ ഗീയിലോട്ടേക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആപ്പിൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ വേറെ എക്സ്ട്രാ ഗീ ഒന്നും ചേർക്കുന്നില്ല. നമ്മൾ ആ അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ച് ആ ഗീയിലേക്ക് തന്നെ ആപ്പിളും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിപ്പം ഒരു ആപ്പിളാണ്, ഒരു ആപ്പിൾ, ഒരു വലിയ ആപ്പിൾ ഞാൻ തോലൊക്കെ കളഞ്ഞ് ചെറിയ പീസസ് ആക്കിയതാണ്.
ഇനി ആപ്പിൾ ചേർത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് പൈനാപ്പിൾ പീസസ് ചേർത്ത് കൊടുക്കണം. ആപ്പിള് കുറച്ചൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫ്രൂട്ട്സിൽ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നമ്മൾ ആ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ആ ഫ്രൂട്ട്സിലും ഷുഗറൊക്കെ ഒന്ന് കുടിച്ചിട്ട് എന്താ പറയുക നല്ലൊരു സ്വീറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഏത്തപ്പഴം ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൈനാപ്പിളൊക്കെ കുക്കായി, വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റിയിട്ട് നല്ല വരണ്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അപ്പം നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് മിക്സറും റെഡിയായി, പാലും റെഡിയായി. ഇനിയിപ്പം വലിയ പണിയൊന്നുമില്ല, ഇതൊന്ന് തണ്ണിട്ടാകുമ്പം നമുക്ക് പാലിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാല് ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് അങ്ങനെ തണുക്കണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് ചൂടാറിയാൽ മതി. അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സും കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അനാറ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അനാറ് ഒരുപാടൊന്നും വേണ്ട, രണ്ട് ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ പായസം ഒന്നുകൂടെ ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് ചെറിയ ചൂടോടെ കൂടെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ച് കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും പുതിയ നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് വരാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.